പുണ്യമാസത്തിലും സ്നേഹം ചൊരിഞ്ഞ് ആദവനാട് പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തകർ. വഴിയാത്രക്കാർക്ക് നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങളുമായാണ് പ്രവർത്തകർ റോഡരികിൽ കാത്തുനിൽക്കുന്നത്. ദീർഘദൂര യാത്രക്കാർക്കും നോമ്പുതുറ സമയത്ത് വീട്ടിലെത്താൻ സാധിക്കാത്തവർക്കും വളരെയധികം ആശ്വാസം പകരുന്നതാണ് ആദവനാട് പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗിന്റെ വഴിയോര നോമ്പുതുറ. രണ്ടായിരത്തി പതിനാറിലാണ് ആദവനാട് പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി വഴിയാത്രക്കാർക്കുള്ള നോമ്പുതുറയുമായി രംഗത്തെത്തുന്നത്. 9 വർഷത്തോളമായി ദീർഘദൂര യാത്രക്കാർക്കും നാട്ടുകാർക്കും റമദാനിലെ 30 ദിനങ്ങളിലും നോമ്പുതുറയൊരുക്കി ശ്രദ്ധേയമാവുകയാണ് ആദവനാട് പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തകർ. പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി കഴിഞ്ഞ 8 വർഷമായി 9ാമത്തെ വർഷമാണ് യാത്രക്കാർക്കുള്ള നോമ്പുതുറ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. 2016 ആരംഭിച്ച് നടത്തുന്ന ഒരു സേവന പരിപാടിയാണ് പഞ്ചായത്ത് യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആദവനാട് പഞ്ചായത്തിലെ KMCC അതുപോലെ യാത്രക്കാർക്ക് ഉള്ള പിന്നെ KMCC അതുപോലെ സുമനസികരായ ഒരുപാട് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ ഒരുമിച്ച് നേടുന്ന ഒരു പ്രവർത്തനമാണ് പഞ്ചായത്ത് യൂത്ത് ലീഗ് കമ്മിറ്റി നടത്തുന്ന ഈ യാത്രക്കാർക്കുള്ള നോമ്പുതുറ. വളരെ ഭംഗിയായിട്ട് യാത്രക്കാർക്ക് ഒരുപാട് ഉപകാരമുള്ള ഒരു രീതിയിലുള്ള സംവിധാനമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാ വർഷവും നടത്തി വരണം എന്നുള്ളതാണ് പഞ്ചായത്ത് യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ തീരുമാനം. ഓരോ ദിവസവും 200-ലധികം ആളുകൾ ഇവിടെ നോമ്പ് തുറക്കെത്തുന്നു. വെട്ടിച്ചിറയ്ക്ക് സമീപം ചുങ്കത്ത് 5 മണിക്ക് ശേഷം പ്രവർത്തകർ റോഡരികളിൽ നിന്നും വാഹനയാത്രക്കാരെ നോമ്പ് തുറക്കാൻ ക്ഷണിക്കുന്നത് ഇവിടത്തെ ഒരു സ്ഥിരം കാഴ്ചയാണ്. പഞ്ചായത്ത് യൂത്ത് ലീഗ് കമ്മിറ്റി കീഴിൽ ഏകദേശം 9 വർഷത്തോളമായി ഈ നാഷണൽ ഹൈവേയുടെ ഓരത്ത് യാത്രക്കാർക്ക് വേണ്ടി ഇങ്ങനെ ഒരു സൗകര്യം ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് പഞ്ചായത്തിലെ നേരത്തെ പ്രസിഡന്റ് പറഞ്ഞ പോലെ പഞ്ചായത്തിലെ സുമനസുകളായ വ്യക്തികളുടെയും അതുപോലെ KMCCകളുടെയും സാമ്പത്തിക സഹകരണത്തോടു കൂടിയിട്ടാണ് ഈ പരിപാടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം ഒരു ദിനം ആദ്യ 10കളിൽ ഒരു 250 ആദ്യ 10ന് ശേഷം 2ാം 10ലും 3ാം 10ലുമായി 300-350 ആളുകൾക്ക് ഞങ്ങളെ കൊണ്ട് ഈ ഒരു സംവിധാനം ഒരുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇതുമായി സഹകരിച്ച എല്ലാവർക്കും ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്താൻ കൂടി ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. നിരവധി സ്വകാര്യ ബസ്സുകളിലെയും KSRTC ബസ്സുകളിലെയും തൊഴിലാളികൾക്ക് നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങൾ പാഴ്സലാക്കി പ്രവർത്തകർ നൽകി വരുന്നു. ആദവനാട് പഞ്ചായത്തിലെ മുസ്ലിം യൂത്ത് ലീഗ് കഴിഞ്ഞ 8 വർഷമായി ഈ നന്മ നിറഞ്ഞ പ്രവർത്തനത്തിന് നേതൃത്വം നൽകുകയാണ്. ഇത് തുടങ്ങി വെക്കുന്നതിൽ ഒരു പങ്ക് വഹിക്കാൻ കഴിഞ്ഞു എന്ന ഒരു ചാരിതാർത്ഥ്യമാണ് ഈ സമയത്ത് ഇവിടെ നിൽക്കുമ്പോൾ വല്ലാതെ മനസ്സിന് സന്തോഷം നൽകുന്ന കാര്യം. നമുക്കറിയാം ഈ വഴിയിലൂടെ ഒരുപാട് യാത്രക്കാർ കടന്നു പോകുന്നുണ്ട്. അവർക്കൊക്കെ വീട്ടിലേക്ക് എത്താൻ കഴിയാത്ത സാഹചര്യം വരുമ്പോഴാണ് അവർ ഇതിനാശ്രയിക്കുന്നത്. ഇന്ന് തന്നെ നമ്മളിവിടെ കണ്ടു ഒരുപാട് ബസ്സുകളായും മറ്റു വാഹനങ്ങളിലുള്ള ആളുകളൊക്കെ ഇവിടെ വന്ന് ഞങ്ങൾ ചെയ്യുന്ന ഈ ചെറിയ സേവനത്തിൽ പങ്കെടുത്ത് അവർ നോമ്പ് തുറക്കുന്നത് കാണുമ്പോൾ ഞങ്ങൾക്കും വലിയ സന്തോഷമുണ്ട്. ഏതായാലും ഈ പ്രവൃത്തിയിൽ ഒരുപാട് വർഷമായി സഹകരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊക്കെ അള്ളാഹു തക്ക പ്രതിഫലം നൽകട്ടെ എന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കുകയാണ്. തുടർന്നും ഇത് ചെയ്യാൻ പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗിന്റെ കമ്മിറ്റിക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. കാറക്കയും വെള്ളവും ഫ്രൂട്ട്സും അടങ്ങുന്ന കിറ്റാണ് ഇവർ യാത്രക്കാർക്കായി ഒരുക്കിയിരിക്കുന്നത്. പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി കഴിഞ്ഞ 8 വർഷത്തോളം നേരത്തെ ഇവരൊക്കെ പറഞ്ഞതുപോലെ ഏതാണ്ട് ഒരു 10 വർഷത്തിൻ്റെ അടുത്തായി വഴിയോര യാത്രക്കാർക്ക് നോമ്പുതുറ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള ക്രിയാത്മകമായിട്ടുള്ള ഒരുപാട് സേവന പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനുവേണ്ടി സഹകരിക്കുന്ന KMCC അതുപോലെ തന്നെ അഭ്യുതകാംക്ഷികൾ എല്ലാവർക്കും ഈ അവസരത്തിൽ എല്ലാവിധ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ മുസ്ലിം യൂത്ത് ലീഗ് ആദവനാട് പഞ്ചായത്ത് കമ്മിറ്റിക്ക് എല്ലാവിധ ഭാവങ്ങളും അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു. ആദവനാട് പഞ്ചായത്ത് KMCCയുടെയും മുസ്ലിം ലീഗിന്റെയും സുമനസുകളുടെയും സഹായത്തോടെയാണ് മുസ്ലിം ലീഗ് ഈ പുണ്യപ്രവൃത്തിയുമായി മുന്നോട്ടു പോകുന്നത്. ദീർഘദൂര യാത്രക്കാർക്കും നോമ്പുതുറ സമയത്ത് വീട്ടിലെത്താൻ സാധിക്കാത്തവർക്കും വളരെയധികം സൗകര്യപ്രദമാണ് ഇവരുടെ സേവനങ്ങൾ. ആദവനാട് പഞ്ചായത്ത് യൂത്ത് ലീഗ് പ്രസിഡന്റ് ഹാരിസ്, ജനറൽ സെക്രട്ടറി ഷംസു, ട്രഷറർ റസാക്ക്, യൂത്ത് ലീഗ് ഭാരവാഹികളായ സലീം അയനിക്കുന്നൻ, ബാബു ചോട്ടൂർ, മാനു കാരക്കാടൻ, റാഫി ചുങ്കം, ജില്ലാ യൂത്ത് ലീഗ് ഭാരവാഹി സലാം ആദവനാട്, പഞ്ചായത്ത് മുസ്ലിം ലീഗ് സെക്രട്ടറി സെയ്ദ് കരിപ്പോൾ, വാർഡ് മെമ്പർ നാസിർ പുളിക്കൽ, സിറാജ്, കോമുഹാജി, മാനുപ്പ, മുത്തലിബ്, ഫാസിൽ, ജാബിർ,
എന്നിവരാണ് വഴിയാത്ര നോമ്പ് തുറയ്ക്ക് നേതൃത്വം നൽകുന്നത്. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈംസ്. നമ്മുടെ ഹുബൂസ്, അത് നമ്മുടെ ഗൾഫിൽ കിട്ടുണ്ടായിരുന്ന കുബൂസില്ലേ, നിനക്ക് ഇഷ്ടപ്പെട്ട ആ കുബൂസ്. പ്രവാസികൾക്ക് മാത്രല്ല, ഇപ്പൊ നാട്ടിൽ എല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി. അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ടല്ലേ? ഷുഗർ ഉണ്ടെങ്കിൽ ഗോതമ്പിന്റെ കുബൂസ് ആവാട്ടോ. മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് കുബൂസ്.